ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫുഡ് കിയോസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു തരിപ്പോലയുടെ റെസിപ്പിയാണ്. കാണുമ്പോൾ സ്പോഞ്ച് കേക്ക് പോലെ തന്നെയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇഫ്താറിന് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് തരിപ്പോള. ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ടയുടെ വൈറ്റ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമില്ല, പൊടിച്ചാൽ അത് കുറച്ച് ഈസി ആയിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് എഗ് വൈറ്റ് നല്ല സ്റ്റിഫാക്കി എടുക്കണം. എഗ് വൈറ്റും എഗ് യോക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാതെ ഒന്നിച്ച് തന്നെ ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല പൊങ്ങി നല്ല സ്റ്റിഫായി കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് തരിപ്പോള നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ക്രീമി ആയി കിട്ടും. അതേസമയം ഹാൻഡ് വിസ്ക് ആണെങ്കിൽ 10 മിനിറ്റൊക്കെ എടുക്കും. ഞാനിതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് എഗ് യോക്ക് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് റവയാണ്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. റവ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. 10 മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തരിപ്പോള ആക്കി വരുമ്പോൾ അതിലേക്ക് റവ ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഘീ ആണ്. നമ്മളിതിലോട്ട് ഘീ ചേർക്കുമ്പോൾ തരിപ്പോളക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 മുതൽ 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് തരിപ്പോള ഉണ്ടാക്കുന്ന സോസ് പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 ടീസ്പൂണ് ഘീയോ അല്ലെങ്കിൽ ഓയിലോ വെച്ച ശേഷം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിപ്പോൾ റവയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ 8 ടേബിൾ സ്പൂൺ വരും. മൈദ ചേർത്ത ശേഷം നമ്മൾ പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഈവൺ ആയിട്ട് മിക്സ് ചെയ്യുകയോ ചെയ്യുക. സോസ് പാൻ ഇപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, പാന് ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. കൂടുതലായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തരിപ്പോള പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കുക്കായി കിട്ടാൻ. അതുപോലെ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിൻ്റെ അടിയിൽ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുക്കായി കിട്ടാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഒരു 10 മിനിറ്റൊക്കെ കൂടുതലായിട്ട് എടുക്കും. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കുക്കായണമെന്ന് അറിയാൻ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിലേക്ക് കൊത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തരിപ്പോള റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റാണ്. നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ചൂടൊക്കെ പോയ ശേഷം കട്ട് ചെയ്യുക. വൈകുന്നേരം ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.